നമസ്കാരം എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ നാമം ജപായനം സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ലക്ഷ്യത്തിലെത്തില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് പലർക്കും ഈശ്വരനോട് ഭക്തി തോന്നുന്നത്. ആഗ്രഹങ്ങൾ സാധിക്കാനും പ്രതിസന്ധികൾ അകറ്റാനുമാണ് തുടക്കത്തിൽ ഭക്തി. പതുക്കെ ആഗ്രഹങ്ങളൊന്നും നേടിയില്ലെങ്കിലും മനസ്സ് ഈശ്വരനിൽ ഉറച്ചു നിൽക്കും. വരുന്നതെല്ലാം ഈശ്വരൻ്റെ ഇച്ഛ എന്ന് കണ്ട് അതെല്ലാം സ്വീകരിക്കാൻ മനസ്സ് പാകപ്പെടും. ജീവിതത്തിൽ അനുഭവിക്കുന്നതൊക്കെ നമ്മെ ആധ്യാത്മികമായി ഉയർത്താനും ആത്മജ്ഞാനത്തിലേക്ക് എത്തിക്കാനും വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. നശ്വരമായ ഈ ശരീരമോ ഒരിക്കലും സുഖം തരാതെ നമ്മെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സോ അല്ല നമ്മൾ എന്ന ബോധമുണ്ടാകുന്നു. സച്ചിദാനന്ദ സ്വരൂപമായ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അനുഭവിച്ചറിയുക എന്നതാണ് മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം. ഈ ഈശ്വര സാക്ഷാത്കാരം ആഗ്രഹിക്കുന്നവർ താൻ നേരിടുന്ന എത്ര കഠിന ദുഃഖങ്ങളും നന്മയ്ക്ക് വേണ്ടി എന്ന് ചിന്തിച്ചുറപ്പിക്കും. പുരാണത്തിലെ പരീക്ഷിത് മഹാരാജാവിനുണ്ടായിരുന്നത് അത്തരത്തിലുള്ള മനസ്സാണ്. ആ മനസ്സാണ് പരീക്ഷിത്തിനെ ജന്മമുക്തിയിലേക്ക് എത്തിച്ചത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. മാരുത നന്ദനൻ ഔഷധത്തിന്നങ്ങു മാരുത വേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നവൻ അന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവനാപൂർണബോധം തൊഴുതു സന്ത്രസ്തനായി. അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൻ അർക്കോദയം വരും മുമ്പേ ലഘുതരം. ഇങ്ങെഴുന്നള്ളുവാനെന്തൊരു കാരണമിങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. അടുത്തതായി രാമായണ ദർശനം.
ജാംബവാൻ്റെ നിർദ്ദേശമനുസരിച്ച് വിശിഷ്ടങ്ങളായ ഔഷധങ്ങളെ കൊണ്ടുവരാൻ ഹിമാലയവും കടന്ന് പോയി ഹനുമാൻ. ആ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇവിടെ ഇന്ദ്രജിത്തുമായുള്ള യുദ്ധത്തിൻ്റെ ഭാഗം തന്നെ അധ്യാത്മരാമായണ മൂലത്തിൽ നിന്ന് വിഭിന്നമായിട്ടാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ടിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഭാഗം ഏറെക്കുറെ വാൽമീകീയത്തിൽ നിന്നാണ് എടുത്തത്. അതിഘോരമായ ഇന്ദ്രജിത്തിൻ്റെ യുദ്ധം വാൽമീകീയത്തിനനുസൃതമായിട്ടാണ് കിളിപ്പാട്ടിൽ. ഔഷധം കൊണ്ടുവരാൻ വേണ്ടി ഹനുമാൻ പോകുന്നത് വരെയുള്ള ഭാഗം തീർച്ചയായിട്ടും വാൽമീകീയത്തിനനുസൃതം തന്നെയാണ്. അങ്ങനെ ഔഷധത്തിന് കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന ഹനുമാന് കാലവിളംബം വരുത്താൻ വേണ്ടി രാവണൻ കാലനേമിയെ കണ്ട് ആവശ്യപ്പെടുന്നതായ ഭാഗം, കാലനേമിയും ഹനുമാനും സന്ധിക്കുന്നതായ ഭാഗം, ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. ഇത് അധ്യാത്മരാമായണത്തിലോ വാൽമീകി രാമായണത്തിലോ നമുക്ക് കാണാൻ കഴിയില്ല. ആധികാരികമായി പരമപ്രാമാണികമായി നമ്മൾ കണക്കാക്കുന്ന രാമായണങ്ങളിൽ ഇല്ലാത്ത ഒരു ഭാഗമാണ്. ഏതായാലും എഴുത്തച്ഛൻ അത് ഹൃദ്യമായി നമുക്ക് തരുന്നു. നോക്കൂ. മാരുതനന്ദനൗഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നവൻ അന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. മാരുതപുത്രനായ ഹനുമാൻ ഔഷധത്തിന് പോയിരിക്കുന്നു. അതും കൊടുങ്കാറ്റിൻ്റെ വേഗതയിലാണ് പോയിട്ടുള്ളത് എന്നറിഞ്ഞ് രാവണൻ്റെ ചാരന്മാർ ഉടനെ തന്നെ രാവണനെ വിവരമറിയിക്കുകയാണ്. ചാരന്മാരുടെ വാക്കുകേട്ട് രാത്രിഞ്ചരാധിപനായ രാക്ഷസാധിപനായ രാവണൻ വളരെയധികം വിചാരം കലർന്നു. ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചു. ഒട്ടും താമസിയാതെ അത്യന്തം ചിന്താവശകനായി ഒറ്റയ്ക്ക് തൻ്റെ അന്തപുരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭാഗം വാൽമീകി രാമായണത്തിലില്ല, അധ്യാത്മരാമായണത്തിലുമില്ല ഈ ഭാഗം. അത് ശ്രദ്ധിക്കുക. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവൻ അപൂർണമോദം തൊഴുതു സന്ത്രസ്തനായി. അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൻ അർക്കോദയം വരും മുമ്പേ ലഘുതരം. ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണനക്കാലനേമി തന്നോടു ചൊല്ലിയിടിനാൻ. ഒരകമ്പടിയുമില്ലാതെ ഒറ്റയ്ക്ക് രാവണൻ കാലനേമിയുടെ ഗൃഹത്തിലേക്ക് പോവുകയാണ്. കാലനേമിയാവട്ടെ, ഒറ്റയ്ക്ക് വന്ന രാവണനെ കണ്ട് വിസ്മിതനായി. രാജാവ് ഒരു സേവകനോ അകമ്പടിക്കാരോ ഇല്ലാതെ വരികയോ, ഇതെന്ത്? അതും രാത്രി സമയത്ത്. ആ വിസ്മയത്തോടുകൂടി അതേസമയത്ത് രാജാവ് നേരിട്ട് വന്നതിലുള്ള സന്തോഷത്തോടുകൂടെ തൊഴുത് സ്വീകരിച്ചു. ഉള്ളിൽ ഭയവുമുണ്ട്, സന്ത്രസ്തനായി. അങ്ങേയറ്റം ത്രാസത്തോടുകൂടി ഭയത്തോടുകൂടി വിറയലോടുകൂടി രാവണനെ സ്വീകരിച്ചു. അർഘ്യപാദ്യങ്ങളെല്ലാം സമർപ്പിച്ച് ചോദിച്ചു, സൂര്യൻ ഉദിക്കും മുമ്പേ അങ്ങ് എന്ത് എഴുന്നള്ളാൻ കാരണം? അതും അകമ്പടി കൂടാതെ അങ്ങ് എന്തേ വന്നത്? ഈ കാലനേമിയുടെ ചോദ്യം കേട്ട് അത്യന്ത ദുഃഖനിപീഡിതനായ രാവണൻ ദുഃഖം കൊണ്ട് നിശേഷേണ പീഡിതനാണ്. അങ്ങനെയുള്ള രാവണൻ കാലനേമിയോട് പറയുകയാണ്,
ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതുമൊക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നോടെ ശക്തിയേറ്റാശു വീണീടിനൻഭുതലേ. അത്യാശ്ചര്യത്തോടുകൂടി രാത്രിയിൽ രാജാവ് വന്നത് കണ്ട് കാലനേമി അന്വേഷിച്ചു. മറുപടി പറയുകയാണ്, എൻ്റെ പുത്രൻ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം എയ്ത് രാമ ലക്ഷ്മണന്മാരെയും വാനരശ്രേഷ്ഠന്മാരെയും വീഴ്ത്തിയിരിക്കുകയാണ് എന്നല്ല, ലങ്കയിൽ വിജയ പെരുമ്പറ കൊട്ടിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഔഷധം കൊണ്ടുവരാൻ ഹനുമാൻ പോയിരിക്കുകയാണ്. ആ ഹനുമാന് കാലവിളംബം വരുത്തണം, അതിനുള്ള ഉപായം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കാലനേമിയുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് രാവണൻ. ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. ഓ തുടർന്ന് സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പ്രണാമം. മന്ത്രേണ അനേന ദേവസ്യ കുര്യാ ദ്രവ്യമയീം ബുധ സപര്യാം വിവിധൈർ ദ്രവ്യൈർ ദേശകാല വിഭാഗവിത്ത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അനേന മന്ത്രേണ, ഈ മന്ത്രം കൊണ്ട്, ഏതാ? ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം കൊണ്ട് ബുധ അറിവുള്ളവർ, ബുധജനങ്ങൾ, അറിവുള്ള ജനങ്ങൾ, അറിവുള്ളവർ, ദേവസ്യ ദേവൻ്റെ, ദ്രവ്യമയീം ദ്രവ്യപ്രധാനമായിരിക്കുന്ന, ദ്രവ്യമയിയായിരിക്കുന്ന, ദ്രവ്യപ്രധാനമായിരിക്കുന്ന സപര്യാം സപര്യയെ പൂജയെ, ദേശകാല വിഭാഗവി ദേശംകാലം ഇവയുടെ ഭേദത്തെ അറിഞ്ഞിട്ട്, ദേശംകാലം ഇവയുടെ ഭേദത്തെ അറിഞ്ഞിട്ട് വിവിധൈഹി ദ്രവ്യൈഹി നാനാതരത്തിലുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് കുര്യാത് ചെയ്യണം. ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന മൂലമന്ത്രം കൊണ്ട് ദേശകാലങ്ങളനുസരിച്ച് സിദ്ധിക്കാവുന്ന ബഹുദ്രവ്യങ്ങളെ സമ്പാദിച്ചിട്ട് ഈ മന്ത്രജപത്തെ ചെയ്യണം എന്നാണ് പറയുന്നത്. മന്ത്രം എന്ന് പറയാൻ മനനാത്രായതേ ഇതി മന്ത്ര, വിചാരം കൊണ്ട് നമ്മളെ രക്ഷിക്കുന്നതാണ് മന്ത്രം. അതുകൊണ്ട് അത് ഗുരുമുഖത്തിൽ നിന്ന് സ്വീകരിച്ച് അത് ഒരു ദൃഢവ്രതനായിരുന്നു കൊണ്ട് ജപിക്കുവാൻ നമുക്ക് സാധിക്കണം, മന്ത്രസിദ്ധി കൈവരിക്കുവാൻ നമുക്ക് സാധിക്കണം. മന്ത്രസിദ്ധി എങ്ങനെയാണ് കൈവരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ദൃഢസങ്കല്പത്തോടുകൂടിയുള്ള കർമ്മമണ്ഡലം നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കണം എന്ന് പറഞ്ഞാൽ പ്രയത്നിക്കണമെന്നർത്ഥം. എല്ലാ ദിവസവും ഒരു ദിനചര്യാക്രമം നമ്മൾ പരിപാലിച്ചാൽ മാത്രമേ ഈ മന്ത്രജപസിദ്ധി നമുക്ക് കൈവരികയുള്ളൂ. 7 ദിവസമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 7 ദിവസവും ഈ മന്ത്രത്തെ ജപിക്കാനുള്ള ഒരു വിചാരം കൊണ്ട് നമ്മുടെ മനസ്സ് മറ്റ് വിഷയവ്യാപാരങ്ങളൊന്നുമില്ലാതെ ഏതൊരു സങ്കല്പമാണോ ഭഗവാനെക്കുറിച്ചുള്ളത് അതിൽ തന്നെ മനസ്സിരുത്തിക്കൊണ്ട് ജപിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇവിടെ എടുത്തു പറയുന്ന പ്രത്യേകമായൊരു കാര്യം. പിന്നെ പൂജാദ്രവ്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഭഗവാൻ്റെ ഒരു ഫോട്ടോ വെച്ചു, അതിൻ്റെ മുമ്പിൽ നിലവിളക്ക് വെച്ചു, പഞ്ചോപചാരം, ജലഗന്ധ പുഷ്പധൂപദീപം എന്നാണ് പഞ്ചോപചാരത്തിന് പറയുന്നത്. ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം. ജലമെന്ന് പറയുമ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക, അതിൻ്റെ മുകളിൽ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ചന്ദനമാണ് ഗന്ധമെന്ന് പറയുന്നത്. പുഷ്പം എന്ന് പറഞ്ഞാൽ ചെത്തിയും തുളസിയും ഒക്കെ കൊണ്ടുവന്ന് അതിൻ്റെ മുന്നിൽ വയ്ക്കുക. ജലഗന്ധ പുഷ്പ ധൂപം, ചന്ദനത്തിരി, ദീപം എന്ന് പറഞ്ഞാൽ നിലവിളക്ക് കൊളുത്തുക. ശുഭം ഭവത് കല്യാണം ആയിരാരോഗ്യവർദ്ധന മമ ബുദ്ധി പ്രകാശായ സന്ധ്യാദീപം നമോസ്തുതേ. ശുഭം ഉണ്ടാകട്ടെ, മംഗളം ഉണ്ടാകട്ടെ, ആയുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതായ ദീപത്തെ നമ്മൾ ജ്വലിപ്പിക്കുക. ഇങ്ങനെ പഞ്ചോപചാരമെന്ന് പറയുന്ന പ്രക്രിയ സാമാന്യമായിട്ട് പറയുകയാണ്. വിഷയ വ്യാപാര അധികം വ്യാപാരത്വം വേണ്ടാന്ന് വെച്ചിട്ടാണ് ലഘൂകരിച്ച് പറഞ്ഞത്. ഇവിടെ സൂചിപ്പിക്കുന്നത് പഞ്ചോപചാരത്തോടുകൂടി വേണം ഒരാൾ വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്നു കൊണ്ട് നാമജപം ശീലിക്കുന്നത് ഉത്തമമാണ്. ഇരിക്കുമ്പോൾ ശരീരം അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാത്ത വിധത്തിൽ
നിവർന്നിരിക്കുന്നത് നല്ലതാണ്. പിന്നെ മൂന്നാമത്തത് ശ്രദ്ധ ഉണ്ടാകുവാനായിട്ട് അതിലെ പ്രാധാന്യത്തെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ഭഗവത് അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുക, ആ അനുഗ്രഹം ലഭിച്ചാൽ പിന്നെ അതിന് സമമായിട്ട് മറ്റൊന്നുമില്ല എന്ന് വിചാരം ചെയ്ത് ഉറപ്പിക്കണം. അപ്പോൾ നമ്മളെല്ലാവരും നാമം ജപിക്കാനിരിക്കും. നാമം ജപിക്കാനിരിക്കുമ്പോൾ വരുന്ന ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാമം ജപിക്കുന്ന സമയത്ത് മിക്കവാറും മനസ്സ് പല വിഷയവ്യാപാരത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അത് ചിലപ്പം നമ്മൾ അന്ന് ചെയ്തതാകാം, ചിലപ്പോൾ വിദൂരകാലത്ത് ചെയ്ത വിഷയങ്ങളിൽ പോലും നമ്മുടെ മനസ്സ് വ്യാപരിച്ചെന്ന് വരാം. അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിഷയവ്യാപാരത്തിന് പ്രാധാന്യമേറുന്നതുകൊണ്ടാണ് മനസ്സ് അങ്ങോട്ട് ചായുന്നത്. അതിലേറ്റവും നല്ലത്, ഉത്തമം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിനെ വിചാരം ചെയ്ത് ഉറപ്പിക്കണം. ഈശ്വര അനുഗ്രഹത്തിന്, ഈശ്വര അനുഗ്രഹം നേടുവാനായിട്ട് നാമം ജപിക്കാനിരിക്കുന്ന സമയത്ത് മറ്റു വിഷയങ്ങളിലേക്ക് മനസ്സ് പോയാൽ അത് സാധിക്കില്ല എന്ന് വിചാരം ചെയ്തുകൊണ്ട് നാമജപത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈശ്വര അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ഏകാഗ്രത വേണം എന്ന് വിചാരം ചെയ്തുകൊണ്ട് നാമം ജപിക്കുക. എങ്ങനെയാണ്? ഓം നമോ ഭഗവതേ വാസുദേവായ. നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ജലഗന്ധ പുഷ്പ ധൂപ ദീപാദികളൊക്കെ എല്ലാം വെച്ച് അതിൻ്റെ മുമ്പിൽ നിലത്തിരിക്കാണ്ട് എന്തെങ്കിലും പായോ മറ്റോ എല്ലാം വിരിച്ച് തണുപ്പ് തട്ടാത്ത വിധത്തിൽ നിവർന്നിരുന്നു കൊണ്ട് ഓരോ മന്ത്രങ്ങളും വളരെ ശ്രദ്ധാഭക്തിപൂർവം ഓം നമോ ഭഗവതേ വാസുദേവനായിക്കൊണ്ട് നമ്മൾ ഓമെന്ന് പറയുന്ന അകാര ഉകാര മകാരങ്ങൾ അടങ്ങിയിരിക്കുന്ന മന്ത്രാക്ഷരിയിലെ പ്രണവ മന്ത്രം, ആ പ്രണവ മന്ത്രത്തെ നമ്മൾ ജപിക്കുമ്പോൾ അതിലെല്ലാ സർവപ്രപഞ്ച ശക്തി വിശേഷങ്ങളും പ്രണവത്തിലുണ്ടെന്ന് വിചാരം ചെയ്തുകൊണ്ട് നമോ ഭഗവതേ വാസുദേവനായിക്കൊണ്ട് നമസ്കാരമെന്ന അർത്ഥത്തെ മനസ്സിൽ വിചാരം ചെയ്തുകൊണ്ട് ഓരോ മന്ത്രം ചൊല്ലും തോറും ഭഗവാനിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വേണം പോകാൻ. ഇനി ഇവിടെ പറയുന്നുണ്ട്, സലിലൈഹി ശുചിവീർ മാലേർ വന്യേർ മൂലഫലാദിവിഹി ശാസ്താങ്കുരാംശു ചാർച്ചേർ തുളസിയാ പ്രിയയാ പ്രഭു. ഇവിടെ പറയുകയാണ്, ശുചിബിഹി സലിലൈഹി, ശുദ്ധങ്ങളായ ശുചിബിഹി, ശുദ്ധങ്ങളായിരിക്കുന്ന സലിലൈഹി ജലങ്ങളെക്കൊണ്ടും ജലങ്ങൾ കൊണ്ടും, മാലേഹി മാലകൾ കൊണ്ടും, വന്യേഹി വനത്തിൽ നിന്ന് കിട്ടാകുന്ന മൂലഫലാദിഭി മൂലഫലങ്ങൾ എന്നിവ കൊണ്ടും, ശാസ്താങ്കുരാംശുഹി പ്രശസ്തങ്ങളായിരിക്കുന്ന അങ്കുരങ്ങൾ, അതുപോലെ തന്നെ അംശുഹങ്ങൾ ഉത്തരീയങ്ങൾ കൊണ്ടും, പിന്നെന്താണ്, പ്രിയയ ഭഗവാന്റെ പ്രിയയായ തുളസിയ തുളസി കൊണ്ടും പ്രഭും ഭഗവാനെ അർച്ചയേ പൂജിക്കണം. അപ്പോൾ ഭഗവാനെ പൂജിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായി നമ്മളെ ധരിപ്പിക്കുകയാണ് ഇവിടെ ഭാഗവതത്തിൽ. എന്തൊക്കെ കൊണ്ടെന്നുള്ളത്, ശുദ്ധങ്ങളായ ജലങ്ങൾ വേണം, മാല വേണം, വനത്തിൽ നിന്ന് കിട്ടാകുന്ന മൂലഫലാദിഭി ഫലങ്ങൾ എന്നിവ വേണം, എന്തൊക്കെയാണ് വാഴപ്പഴമോ മറ്റുള്ളതെല്ലാം ശേഖരിച്ച് വയ്ക്കണം, അതുപോലെ തന്നെ അങ്കുരങ്ങൾ വേണം, ഉത്തരീയ വസ്ത്രങ്ങൾ വച്ചിരിക്കണം, അതുപോലെ തന്നെ ഭഗവാന്റെ പ്രിയയായിരിക്കുന്ന തുളസി തുളസി വേണം. ഇത്രയും കൊണ്ട് ഭഗവത് അർച്ചയെ ഭഗവാനെ അർച്ചിക്കണമെന്നാണ് നാരദൻ ധ്രുവന് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ഇത്രയും സാമഗ്രികളെല്ലാം വെച്ചുകൊണ്ട് നിത്യവും രാവിലെയും വൈകുന്നേരവും മുടങ്ങാണ്ട് നാമജപത്തെ ആരനുഷ്ഠിക്കുന്നുവോ ധ്രുവന് കിട്ടിയ ഭഗവത് ദർശനം പോലെ നമുക്കും ആ ദർശനം ലഭ്യമാകും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
ഗാതരംഗരമണീയ ജടാകലാപം ഗൗരി നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയമനംഗ മദാപഹാരം വാരാണസി പുരപതിം ഭജ വിശ്വനാഥം വാചാമഗോചരമനേക ഗുണസ്വരൂപം വാഗീശ വിഷ്ണു സുരസേവിത പാദപീഠം വാമേന വിഗ്രഹവരേണ കളത്രവന്ദം വാരാണസി പുരപതിം ഭജ വിശ്വനാഥം ഭൂതാധിപം ഭുജഗഭൂഷണ ഭൂഷിതാംഗം വ്യാഘ്രാജിനാംബരധരം ജടിലം ത്രിനേത്രം പാശാങ്കുശാഭയവരപ്രദശൂലപാണിം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം